അല്ലെങ്കിൽ സ്വീകരിക്കാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്, ഇവിടെ വരുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഞാൻ രണ്ടാമതാണ് ഈ പരിപാടിയുമായിട്ട് കൈകോർക്കുന്നത്. നേരത്തെ വന്നപ്പോൾ മഞ്ജു വാര്യരായിരുന്നു രണ്ടാം ക്ലാസ്സിൽ. വളരെ നാളുകൾ മഞ്ജു ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു, രണ്ടു മൂന്ന് വർഷം ഉണ്ടായിരുന്നു. ഇത് തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളത് ഒരു മാധ്യമത്തിൻ്റെ ധർമ്മമായിട്ട് കണ്ടത് മനോരമ മാത്രമാണെന്ന് പ്രൊഫസർ ഇവിടെ പറഞ്ഞതിനെ ഞാൻ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ മീഡിയ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ്, ആ സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ് ഇന്ന് ജയസൂര്യയും എന്നെയൊക്കെ വിവാദത്തിലെത്തിച്ച ചില കാര്യങ്ങളിലും കൊണ്ടുപോയി എന്നുള്ളത് ദുഃഖകരമാണെങ്കിൽ പോലും. ഏതാണ്ട് 10-30,000 കർഷകരെ ഒരു അപകടത്തിന് രക്ഷിക്കാൻ ജയസൂര്യ പോലൊരു മാന്യദേഹത്തിന് സാധിച്ചു എന്നുള്ളത്. ഞാൻ ഇവിടെ വരുമ്പോഴും വളരെയധികം കർഷകരെ ഞാൻ വിളിച്ചിരുന്നു. ഇന്ന് പരിപാടിക്ക് പോകുന്നില്ലേ, അദ്ദേഹത്തോട് ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. നന്ദി എന്ന് പറയുന്നത് എത്ര പേര് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് തിരുവല്ലക്കാരായ നമുക്കറിയാം. കാരണം തിരുവല്ലയിൽ തന്നെ ആയിരുന്നു അത് സംഭവിച്ചു. തിരുവേലി ഒരു അപ്പുറക്കുട്ടനാട് കർഷകൻ കൂടിയാണ്. ഞങ്ങളെ കാണുമ്പോഴെല്ലാം കൃഷിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം 12 ഏക്കറിൽ കുളം നിർമ്മിച്ച് ഒരു എന്താ പറയുക, ഇവിടെ തന്നെ ഞാൻ വന്ന പാലുമൊക്കെ ആയിട്ട് നല്ല തണലല്ലേ, ഇത്രയും ആ പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു വനമാണ്, മൃഗങ്ങളുടെയും ഒക്കെ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. സത്യമല്ലേ? അപ്പൊ അങ്ങനെയുള്ളിടത്ത് മൃഗങ്ങളിപ്പോൾ നാട്ടിലിറങ്ങുന്നു, അവര് അവരുടെ ആഹാരത്തിന് ഉണ്ടെച്ച് ഞങ്ങളും ആഹാരത്തിന് വേണ്ടി പൊരുതുകയാണ് പ്രകൃതിയോടും സർക്കാരിനും. അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളെയും കരുതണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ക്യാൻസർ ഇന്ന് ഏറ്റവും കൂടുതലുള്ള തിരുവേലി, എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. നമ്മുടെ കുട്ടനാട്ടിലെ കൈനഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ എന്നുള്ളതെന്ന് എൻ്റെ കാരണം. അവിടെ കുട്ടനാട് പോലെയുള്ള ഒരു കൃഷി മാത്രമുള്ള ഒരു സ്ഥലത്ത് ഇത്ര മാത്രം എന്താണ് ക്യാൻസർ വരുന്നതെന്ന് ഇപ്പോൾ പഠനമൊക്കെ ഉണ്ടെന്നാണ് കഴിയും. അത്രമാത്രം അവിടെ ക്യാൻസർ കൂടുകയാണ്. പക്ഷെ ക്യാൻസർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാരക വിഷങ്ങളടിച്ച പച്ചക്കറികളാവട്ടെ മറ്റുള്ള പദാർത്ഥങ്ങളാവട്ടെ നമ്മുടെ നാട്ടിൽ വരുന്നതിനെതിരെ പൊരുതുമ്പോൾ അതിന് നല്ലൊരു സാധ്യതയുള്ള ഒരു സമയം ഒരു 4 വർഷം മുമ്പ് പ്രകൃതി നമുക്ക് നൽകിയിരുന്നു. അതാണ് പ്രളയം. പ്രളയം വന്നപ്പോൾ നമ്മുടെ നാട്ടിലെല്ലായിടത്തും വെള്ളം പൊങ്ങി ഇതൊക്കെ ചെയ്തു. ആ സമയത്ത് പക്ഷെ ഡാമിലൊക്കെ ഉണ്ടായിരുന്ന സമ്പുഷ്ടമായ എക്കല് വന്ന് നമ്മുടെ നാട്ടിൽ അടിഞ്ഞു. ആ എക്കലടിഞ്ഞപ്പോൾ അതിൽ ഭയങ്കരമായ എന്താ പറയുക ജീവമായ ഫലപുഷ്ടമായ മണ്ണ് നമുക്ക് നൽകിയപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഇനി അതിനെ മലിനസപ്പെടുത്താതെ അതിനെ മാരകമായ വിഷം കൊണ്ടടിച്ച് നമുക്ക് ഇനി ഒരു കൃഷി ചെയ്യാതെ നമുക്ക് നല്ല രീതിയിൽ ജൈവരീതിയിൽ കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അസുലഭ മുഹൂർത്തം പ്രകൃതി നമുക്ക് നൽകി. പക്ഷെ അത് നമ്മൾ വിനിയോഗിച്ചില്ല. അതിന് ഞാനും നിങ്ങളും ഈ സമൂഹവും ഒരു കാരണക്കാരാണ്. തീർച്ചയായും ഇനി ഒരു ക്യാൻസർ രോഗി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കാനും അങ്ങനെയുള്ളവർ അതിജീവനത്തിലൂടെ ഈ നാടിന് ഇനിയും കൂടുതൽ കരുത്തേക്കുന്ന ആൾക്കാരായി മാറുവാനും സാധിക്കും. കഴിഞ്ഞ ദിവസം ഭാരതത്തിൽ തന്നെ ഇതിന് ഒരു മരുന്ന് കണ്ടെത്തുന്നു എന്നറിഞ്ഞു. ഇന്നലെ കണ്ടു ഈ കോവിഡ് കാലത്ത് വാക്സിനൊക്കെ കണ്ടു എന്ന് പറഞ്ഞതുപോലെ കൃഷിയിൽ വാക്സിൻ കണ്ടെത്തുന്നു എന്ന് പറയുന്നു. എന്തായാലും അങ്ങനെയുള്ള മുമ്പേ പറഞ്ഞ പിന്നെ പറഞ്ഞ പോലെ ഷുഗർ കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞ രോഗങ്ങൾ പോലെ ഒരു ക്യാൻസറും നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു കാലത്ത് അതിനും ഒരു ശക്തമായ മരുന്ന് കണ്ടെത്തി എല്ലാവർക്കും ആരോഗ്യമുള്ള ഒരു നല്ല നാടേക്കായി നമുക്ക് മുന്നോട്ട് പോവാം. തീർച്ചയായും ഇതിന് നേതൃത്വം കൊടുക്കുന്ന മനോരമയ്ക്കും ഇതിന് ആതിഥ്യമരുളുന്ന ബിലിവേഴ്സിനും എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നന്ദി, നമസ്കാരം.